السلام السلام عليكم عليكم ورحمة ورحمة الله الله وبركاته. الحمد الحمد لله لله الحمد الحمد لله رب لله رب العالمين. العالمين اللهم صل اللهم صل وسلم وسلم وبارك وبارك على على سيدنا سيدنا ومولانا ومولانا محمد. محمد. أشهد أن أشهد لا أن لا إله إله إلا إلا الله، الله، أستغفر أستغفر الله، الله، أسألك أسألك الجنة الجنة، وأعوذ بك وأعوذ من بك من النار. النار. اللهم اللهم اعتقني اعتقني من من النار النار وأدخلنا وأدخلنا الجنة الجنة يا يا رب رب العالمين. اللهم اللهم إنك عفو تحب العفو فاعف عني يا كريم يا رحيم يا الله رحم الراحمين. يا داج سيدايا ملك الملوكايا خالقായ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ മുഴുവൻ പേരെയും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, തസ്ബീഹുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, സദഖകൾ, സൽക്കർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നീ നൽകുകയും വേണം പടച്ചവനെ. അള്ളാഹുവേ നിന്റെ ഓശാരമായ ഞങ്ങളെ മുഴുവനും സ്വർഗത്തിൽ നീ കടത്തണേ അല്ലാ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മുഴുവൻ പേരുടെ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ദുനിയാവിനേക്കാൾ നല്ല ജീവിതം നീ ആഖിറത്തിൽ നൽകണേ പടച്ചവനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ ഇട പറയുക. ഇന്ന് 29 റമളാൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് പിറ കണ്ടാൽ നാളെ ഈദുൽ ഫിത്റാണ്, അഥവാ ചെറിയ പെരുന്നാൾ. ഇന്ന് പിറ കണ്ടില്ല എങ്കിൽ നാളെ ഒരു നോമ്പ് കൂടി നമുക്ക് ലഭിച്ച് 30 നോമ്പ് നമ്മൾ പൂർത്തിയാക്കുകയും വ്യാഴാഴ്ച നമുക്ക് ഈദുൽ ഫിത്തർ ആവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ മുഴുവനും സ്വീകരിക്കുകയും ഈ റമളാനെ പോലെ തന്നെ ബാക്കിയുള്ള ദിനരാത്രങ്ങളൊക്കെ ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഈമാനിന്റെ വലിയൊരാവേശം. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. ഓരോ സമയങ്ങളും കടന്നുപോയപ്പോൾ ആ സമയങ്ങളൊക്കെ നമുക്ക് നന്മയുടേതായിരുന്നു. റഹ്മത്തിനെ ചോദിക്കുന്നു, മഗ്ഫിറത്തിനെ ചോദിക്കുന്നു, നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിക്കുന്ന നന്മയുടെ നാളുകൾ കടന്നു പോവുകയാണ്. ഇനി ഈ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നാളെ ആ മഹശറയിൽ വെച്ച് ഈ റമളാനെ ആദരിച്ച മനുഷ്യനെ, ബഹുമാനിച്ച മനുഷ്യനെ, ഈ റമളാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് പടച്ചവനെ, എന്നെ ആദരിച്ച മനുഷ്യനാണ്, ബഹുമാനിച്ചവനാണ്, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയവനാണ്, അതുകൊണ്ട് ഇവനെ സ്വർഗത്തിൽ കടത്തണം അള്ളാ എന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നമ്മളൊക്കെ സ്വർഗപ്രവേശനം ചോദിക്കുമ്പോ സ്വർഗം ആ മനുഷ്യനെ തേടുമെന്ന്, നോമ്പ് പിടിച്ച മനുഷ്യനെ സ്വർഗം ആഗ്രഹിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുകയാണ്.
എന്താണ് ഈ നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയത്? എന്താണ് ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ സംസാരത്തിനും സംസ്കാരത്തിനും നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ് മാറ്റം വന്നത് എന്ന് ഒരു വിചിന്തനം, ഒരു ചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അഥവാ തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. ആത്മാക്കളുടെ ലോകത്ത് ആത്മാക്കൾ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിനോട് സംസാരിച്ചു. അള്ളാഹു ചോദിച്ചു, ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോ എന്ന് അഹങ്കാരത്തോടുകൂടി ആത്മാക്കൾ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അർവാഹുകളെ സൃഷ്ടിച്ചിട്ട് അവരോട് ചോദിക്കുമ്പോ അവരുടെ മറുപടി കേട്ടിട്ട് അള്ളാഹു വിചാരിച്ചു, ഒന്ന് പരീക്ഷിക്കണം. എങ്ങനെയാണ് പരീക്ഷിച്ചത്? വിശപ്പ് കൊണ്ടാണ് ആത്മാക്കളെ. അങ്ങനെ വലിയ വിശപ്പ് അള്ളാഹു തആല ആത്മാക്കൾക്ക് കൊടുക്കുകയും അവസാനം സുബ്ഹാനല്ലാഹ് ആത്മാക്കള് വല്ലാതെ വിശന്ന് വലഞ്ഞിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അന്ത റബ്ബുൽ ആലമീൻ, അള്ളാഹുവേ നീ റബ്ബുൽ ആലമീനാണ്, നീ റബ്ബുൽ ആലമീനാണ്, സർവലോക സംരക്ഷകനാണ് അല്ലാഹു. അതുകൊണ്ട് ഞങ്ങൾ അടിയാക്കളാണ്, ഞങ്ങൾ അടിമകളാണ്, അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹു. അതാണ് ആ വിശപ്പ്. ആ വിശപ്പ് കൊടുത്ത് പരീക്ഷിച്ച് നന്നായി ആത്മാക്കളുടെ ലോകത്ത് അവര് നന്നായി. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു മാസം നമുക്ക് അല്ലാഹു തആല അല്ലാഹുവിന് വേണ്ടി നമ്മൾ വിശപ്പ് സഹിക്കണം. അതിന്റെ സങ്കടവും പ്രയാസങ്ങളും അതിലൂടെ പാവപ്പെട്ടവന്റെ വേദനയും വിഷമങ്ങളും നമ്മൾ മനസ്സിലാക്കണം. വെറുതെ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, വെറുതെ നമ്മൾ സൽക്കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അല്ലാഹു തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ കുട്ടികളെല്ലാം കളിക്കുകയാണ്, പക്ഷേ ഒരു കുട്ടി മാത്രം അറിയുന്നു കരയുന്നു. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ കരയുന്ന എന്തിനാണ്? മകൻ പറഞ്ഞു, ഞാൻ അനാഥനാണ്, എനിക്ക് മാതാപിതാക്കളില്ല, അതുകൊണ്ട് അവരുടെ സ്നേഹം കിട്ടുന്നില്ല, നല്ല രീതി ഭക്ഷണമില്ല, വസ്ത്രമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ കൈ പിടിച്ചു നടന്നു, വീട്ടിൽ കൊണ്ടുപോയി വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, നല്ല രീതിയിൽ പെരുമാറി. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ആ കുട്ടി സന്തോഷത്തോടുകൂടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ഉപ്പയെയും ഉമ്മയെയും കിട്ടി. ആരാണ് ഉപ്പ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയാരാണ്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് നന്മ. ഈ നോമ്പ് കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ചുറ്റുപാടുത്തുള്ള നന്മകളാണ്. പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ, അവരുടെ വേദനകളും വിഷമങ്ങളും അറിഞ്ഞ് സഹായിക്കാൻ. പ്രത്യേകിച്ച് ഈ സമയത്ത് സുബ്ഹാനല്ലാഹ് അല്ലാത്ത വിഷമത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ മനുഷ്യനെന്ന നിലയിൽ മുഴുവൻ പേരോട് സ്നേഹവും കരുണയും സാഹോദര്യവും സഹായവും ഒക്കെ നീട്ടേണ്ട സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ റമളാൻ വിട പറഞ്ഞു പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ചുകൂടിയായി ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. റമളാൻ മുതൽ റഹ്മാനേ.
അയിമ പറയുമ്പോൾ അത് കേൾക്കുകയും ദുആ ചെയ്യുമ്പോൾ അമീ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സ്വദേശത്തും വിദേശത്തും ഉണ്ട്. അല്ലാഹുവേ നീ ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാ, എല്ലാ രോഗങ്ങളിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാ, കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, തൊഴിൽ ബറക്കത്ത് നൽകണേ അല്ലാ, വാഹനങ്ങൾ ബറക്കത്ത് നൽകണേ അല്ലാ, മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഭാര്യമാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, മരണപ്പെട്ടു പോയ ഇവിടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളുടെ ഈ സ്നേഹവും സഹോദര്യവും സ്വർഗം വേറെ നീണ്ടു നിൽക്കുന്നതാക്കണേ അല്ലാ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കല്ലേ അല്ലാ, പടച്ചവനെ അല്ലാഹുവേ മരിക്കുന്ന സമയം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ കൊടുക്കണേ അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين دعاء وصية طول قولي السلام عليكم ورحمة الله وبركاته.